ഈ ജപമാല മണികൾ ഒന്നിനു പിറകെ ഒന്നായി നീങ്ങുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിച്ച് നടത്തുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോജോ തോമസ്. ഞാൻ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തെങ്ങായൂർ നിത്യസഹായ മാത ഇടവകയിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി ട്രീസ, ഞങ്ങൾക്ക് 7 മക്കളാണ്. ജോഹൻ, ജോൺ, ജോനാഥൻ, ആഭേൽ, എസ്തേർ, ജോസഫ്, ജക്കബ്. ഞാനൊരു ഡെൻ്റൽ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു വരുന്നു. എൻ്റെ കൂടെ എൻ്റെ ജീവിത പങ്കാളിയുണ്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥ വഴി ലഭിച്ച ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും അമ്മയുടെ ജപമാല വഴി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ, ഒരു 7 ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. ഞങ്ങൾ വീട്ടിൽ 3 മക്കളാണ്, എൻ്റെ അനിയനും ഒരു അനിയത്തിയും. ഞങ്ങൾ വളരെ നിർബന്ധപൂർവം 7 ജപമാലയ്ക്ക് അപ്പച്ചനും അമ്മച്ചിയും അവരോടൊപ്പം ഇരുത്തി പ്രാർത്ഥിക്കാനൊക്കെ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ ചെറുപ്പത്തിലൊന്നും ഈ ജപമാലയുടെ പ്രാധാന്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ എല്ലാ ദിവസവും ജപമാല ചൊല്ലി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ അങ്ങനെ ജപമാല ചൊല്ലി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാവണം 10 ക്ലാസ്സിൽ പരീക്ഷയുടെ സമയത്ത് ഒന്നും പഠിക്കാതെ തന്നെ പോകുന്ന ഒരു സമയം. ഞാൻ കാര്യമായിട്ടൊന്നും പഠിത്തത്തിൽ വളരെ ഉഴപ്പനായിരുന്നു, ഒരു ശ്രദ്ധയൊന്നുമില്ല, വളരെ നോർമലായിട്ടുള്ളൊരു പഠനം. പക്ഷേ SLC പരീക്ഷയ്ക്കേണ്ട സമയത്ത് എനിക്ക് വല്ലാതെ ഒരു ടെൻഷൻ, ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഒരു വല്ലാത്തൊരു ഭാരം. ആ സമയത്ത് എൻ്റെ അമ്മ കണ്ണുനീരോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഓർമ്മയിലുണ്ട്. അമ്മ SLC പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ഒത്തിരി ഓഫറൊക്കെ അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഞാനും മോഡൽ എക്സാമിൻ്റെ സമയത്ത് ജപമാല കൈകളിലെടുത്ത് കൈ വിരിച്ച് പിടിച്ച് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ചൊല്ലിയൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഞാനങ്ങനെ ചൊല്ലിയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ റിസൾട്ട് വന്നപ്പോൾ 2nd ക്ലാസ്സോടുകൂടെ പാസ്സായി. ഞാൻ പാസ്സാകുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. ആ ഒരു വിഷമത്തിലായിരുന്ന എന്നെ അമ്മയാണ് ഈ ഒരു 2nd ക്ലാസ്സോടെ പാസ്സാകാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം എനിക്ക് നേടിത്തന്നതെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് കാറ്റിസം സ്റ്റുഡൻ്റായ എന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ടൊക്കെ അവിടെ പള്ളിയിൽ തിരഞ്ഞെടുത്തു. ഞാൻ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാറ്റിസം പഠിക്കുന്ന ഏകദേശം 700 കുട്ടികളുണ്ട്. 700 കുട്ടികളിൽ അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടാനിടയായത് ഒരു പക്ഷേ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് എൻ്റെ ഒരു തുടർ പഠന കാലഘട്ടം, SLC കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ഒരു തടസ്സം, ട്യൂഷനൊക്കെ എടുത്ത് പഠിക്കണം. പക്ഷേ വീട്ടിൽ അതിനുള്ളൊരു സാമ്പത്തിക ചുറ്റുപാടുകളൊന്നുമില്ല. എനിക്ക് എല്ലാ ദിവസവും പോയി പഠിക്കാനുള്ള ഒരു ബസ് കാശ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ പഠനം നിർത്തി ഞാൻ ജോലിക്ക് കയറി പോകാനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. മാതാവ്, ഞാൻ എന്ത് ജോലി തിരഞ്ഞെടുക്കണം,
വീട്ടിൽ എൻ്റെ താഴെ ഒരു അനിയനുണ്ട്, അനിയത്തിയുണ്ട്, വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഞാൻ ഏത് ജോലിക്ക് പോകണം? അമ്മ ആദ്യമൊരു ഒരു ജോലി എനിക്ക് കാണിച്ചു തന്നു. പല ജോലികളിലും ഞാൻ പോയി നോക്കി, പക്ഷെ ഒന്നും എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ജവമാല ജോലി, ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് ഒരു ജോലി ഒരു കൂട്ടുകാരൻ വഴി ശരിയായി കിട്ടി. ഞാൻ ആ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ ജോലി ഏകദേശം ഒരു 3 വർഷക്കാലം ജോലി നോക്കി. ആ സമയത്താണ് പൊട്ടാശ്രമത്തിൽ ഞാൻ ധ്യാനത്തിനായിട്ട് പോകുന്നത്, ഒരു യുവജന ധ്യാനത്തിന് പോകുന്നത്. ആ ധ്യാനത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ കേട്ടു. എനിക്ക് അമ്മയെക്കുറിച്ച്, അമ്മയോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. ജപമാല ചൊല്ലി എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എസ് എൽ സി പരീക്ഷയ്ക്ക് കിട്ടിയ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. യുവജനയുടെ ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധ അമ്മയോട് എങ്ങനെ പ്രാർത്ഥിക്കണം, മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. ഞാനും എൻ്റെ ജീവിതത്തിൽ കൂടുതലും മുടങ്ങാതെ ജോലിക്ക് പോകുമ്പോഴൊക്കെയും ഞാൻ ജപമാല ചൊല്ലി വൈകിട്ട് ചാലക്കുടി പള്ളിയിൽ കയറി ഒരു ജപമാല ചൊല്ലി അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളൂ. മുടങ്ങാതെ ആണ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു അമ്മയുടെ സ്നേഹം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ 3 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. എൻ്റെ വീട്ടിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. തുച്ഛമായ ശമ്പളമാണ്. പക്ഷെ ഞാൻ എൻ്റെ പങ്ങളുടെ വിവാഹകാര്യമൊക്കെ ഓർത്ത് ആ ഒരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ആ ജോലി നിർത്തി ഓട്ടോ ഓടിക്കാനൊക്കെ പോയി. ഓട്ടോ ഓടിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ ജപമാലയിൽ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന്, പ്രത്യേകിച്ച് ചാലക്കുടി പള്ളിയിൽ വന്ന്. പക്ഷേ ഞാൻ ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട് ആ ഒരു കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ എന്നെ വീണ്ടും ജപമാല പ്രാർത്ഥനയിൽ നിന്നൊക്കെ അകറ്റി ഞാൻ എൻ്റെ ആ ഒരു യുവത്വം ഒരു തെറ്റായൊരു ജീവിതത്തിലൂടെയൊക്കെ പോകാനൊക്കെ ഇടയായി. മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അധികം വൈകാതെ തന്നെ ആ ഒരു ജോലി നിർത്തേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനൊരു കേസിൽ പെട്ട് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. ജയിലിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മളവിടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ജയിലിൽ. വീട്ടുകാരില്ല, നാട്ടുകാരില്ല, പരിചയക്കാരാരുമില്ല, ഒരു വളരെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം. ഞാനവിടെ ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ദുഃഖിച്ച് കഴിയുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അവിടെ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നൊരു ജപമാല, ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഉള്ളിലൊരു പ്രേരണ കിട്ടി. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ. അവിടെ നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ആകാശവും ആകാശത്ത് പുറത്തുള്ള ഒരു ചാപ്പലിന് മുകളിൽ കാണുന്ന ഒരു അമ്മയുടെ രൂപവും ഒരു ഗീവർഗീസ്വരൻ്റെ രൂപവുമാണ് ഞാൻ കാണാറുള്ളത്. പകലായാലും രാത്രിയായാലും ഈ ജപമാല കയ്യിൽ പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഉള്ളിലാരോ പറയുന്നത് പോലെ എനിക്ക് തോന്നലുണ്ടായി, നീ ഒരു 41 ദിവസം 41-ാമത്തെ ദിവസമാണ് നീ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുക, നിനക്ക് ഇവിടെ നിന്ന് 41 ദിവസം പുറത്തേക്ക് പോകാൻ പറ്റും. ആ ഒരു ചിന്ത എന്നെ എൻ്റെ വിഷമമൊക്കെ മാറാനായിട്ട് സാധിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ശക്തി കിട്ടുന്ന പോലെ, ഒറ്റപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും ആരോ ഉള്ളിലൊരു ധൈര്യം തരുന്ന പോലെ, ഞാനെന്ന് വിശ്വസിക്കുന്നു എൻ്റെ അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ് എനിക്ക് ആ ഒരു ധൈര്യം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയിലിൽ പല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു ശക്തി എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കൃത്യം 41-ാമത്തെ ദിവസം വൈകിട്ട് 5 മണിയായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ഞാൻ പുറത്തേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയാണ് ആ ദിവസങ്ങളിലൊക്കെ എന്നെ കൈപിടിച്ച് നടത്തിയത്. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പിന്നീടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ ഉള്ള സാഹചര്യങ്ങൾ വളരെ വിഷമിച്ച സാഹചര്യങ്ങളാണ്. അവിടെ നിന്ന് എൻ്റെ അമ്മ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എനിക്ക് വേണ്ടി. അമ്മയോട് കൂടെ ഞാനും ജപമാലയിൽ പങ്കെടുത്തു. അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ഞാൻ പോയത്.
അവിടെ പരിചയപ്പെട്ട ഒരു ചേട്ടൻ എന്നെ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് പോകാനായിട്ട് നിർബന്ധിച്ചു. ആ ചേട്ടൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ചിറ്റൂര് ധ്യാനത്തിന് പോയി. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് കൂടുതൽ ജപമാല ഭക്തിയിൽ എങ്ങനെ വളരാം, പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മയിലൂടെ അവരുടെ ജീവിതത്തിലുണ്ടായ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടു. പരിശുദ്ധ അമ്മ വഴി ഞാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൽ, ഒരു തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിലൊക്കെ കൂടുതൽ വളരാനായിട്ട് ആ ധ്യാനത്തിലൂടെയാണ് എനിക്ക് സാധിച്ചത്. ആ ധ്യാനത്തിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും വളരെ വ്യക്തമായൊരു ധാരണ, ഒരു പഠനം, ഞാൻ അന്ന് വരെ കേൾക്കാത്ത ചില പഠനങ്ങൾ, അന്ന് വരെ അമ്മയെക്കുറിച്ച് കേൾക്കാത്ത കാര്യങ്ങൾ, ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ അനേകരെ വഴി നടത്തി അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം തോന്നി അമ്മയോട് ചേർന്ന് കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഈ ലോകത്തിൽ അനേകർക്ക് വേണ്ടി ജപമാല ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അങ്ങനെ ധ്യാനം കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു. ഞാനും മെടവക പള്ളിയിലെ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോയിരുന്നു. അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു ജോലി, എന്ത് ജോലി ചെയ്യണമെന്ന് ഒരു വ്യക്തതയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി, വീണ്ടും ഞാൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് എന്നെ ഞാൻ പഠിച്ച ആ 3 വർഷക്കാലം ഒരു ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ച ആ ജോലി തന്നെ ഞാൻ പഠിച്ചാൽ മതി എന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചത്. ഞാൻ വീണ്ടും ജപമാലയിൽ പ്രാർത്ഥിച്ചു, എങ്ങനെ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകും, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല കൂടുതൽ. അങ്ങനെ ഞാൻ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തി വഴി പെരുമ്പാവൂർ ഒരു ഡെൻ്റൽ ലാബിൽ എനിക്ക് ജോലി ശരിയാക്കി തന്നു. അങ്ങനെ അവിടെ ജോലി നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഡെൻ്റൽ ടെക്നീഷ്യൻ ഒരു കോഴ്സ് ചേരാനായിട്ട് എറണാകുളത്ത് ചേർന്ന് പഠിച്ചു. ആ സമയത്തൊക്കെ ഞാൻ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ മുടങ്ങാതെ ജാഗരണ പ്രാർത്ഥനയ്ക്കും എല്ലാം പോയിരുന്നു. അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയ അനുഭവമായിരുന്നു അവിടെ നിന്നെല്ലാം. അവിടെ നിന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ, ഫീസ് കാര്യങ്ങളെല്ലാം അമ്മ വഴി എനിക്ക് ഒത്തിരിയേറെ എനിക്ക് ലഭിച്ചു. അങ്ങനെ കോഴ്സ് പൂർത്തിയാക്കി, ഞാൻ കോഴ്സ് പൂർത്തിയായിട്ട് ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന സമയത്താണ് എനിക്ക് വർക്ക് അറിയാം, പക്ഷേ ഇത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഒരു ലാബിൽ ജോലി കിട്ടി. ആ ലാബിൽ ജോലി നോക്കി നടക്കുന്ന സമയത്താണ് കൂടുതൽ അത് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് കണ്ണൂരൊരു ജോലി കിട്ടാനായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് ഞാൻ എല്ലാ ദിവസം ജോലി പ്രാർത്ഥിക്കാൻ. എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടും, ഈ ഒരു ജോലിയിൽ നിന്ന് നിനക്ക് ഉയർച്ച ഉണ്ടാകും, ഈ ജോലിയിലൂടെ കർത്താവ് നിന്നെ കരം പിടിച്ച് നിന്നെ നടത്തും. അങ്ങനെ കണ്ണൂർ ഒരു ഡോക്ടർ കൂടെ വീണ്ടും ഒരു കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ഇടയായി. അവിടെ നിന്ന് പഠിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൽ ഒരു മുടക്കം ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് ഈ ഒരു ജോലി ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലോൺ ശരിയായി. പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ലാബ് തുടങ്ങാനായിട്ട്, ഇതിൻ്റെ ഒരു ഡെൻ്റൽ ടെക്നീഷ്യൻ ജോലി ഒരു ലാബ് തുടങ്ങാനായൊക്കെ ആയിട്ട് ഒരു സാധിച്ചത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല ആ ഒരു ലോണൊക്കെ ശരിയായി കിട്ടുന്നു. അങ്ങനെ ഞാൻ 2004 ഇതിൻ്റെ ഡെൻ്റൽ ലാബ് ആരംഭിച്ചു. അങ്ങനെ ലാബ് ആരംഭിച്ച് അങ്ങനെ പോകുന്ന സമയത്താണ് ജിസ് യൂത്ത് ഒരു കൂട്ടായ്മയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ജിസ് യൂത്ത് കൂട്ടായ്മയായിട്ട് ഒരു പ്രോഗ്രാം മലയറ്റൂർ വെച്ചിട്ടാണ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ആ സമയത്തൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ജീസസ് യൂത്ത് കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം എൻ്റെ വിവാഹം അങ്കമാലിയിൽ വെച്ചായിരുന്നു. എൻ്റെ ജീവിത പങ്കാളി നിഷ ട്രീസയായി. ട്രീസ ബഹുമതി സ്വീകരിച്ച് ഞങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. 2006 ഞങ്ങളുടെ വിവാഹം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്, ട്രീസ ചിറ്റൂര് ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് വെച്ച് അവൾക്കും
പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു ആഗ്രഹം, വലിയൊരു താല്പര്യം അവളിലുണ്ടായി. അവൾ എല്ലാ ദിവസം മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾക്കൊരു മകനുണ്ടായി. ആ മകന് ഒരു 6 മാസമായ സമയത്താണ് ഞാൻ എറണാകുളത്ത് ഒരു പ്രയർ ഗ്രൂപ്പിലേക്ക് പോകുന്ന ഒരു വഴിയിൽ എൻ്റെ ബൈക്ക് ഒരു ആക്സിഡൻ്റിൽ വിട്ടു. എതിരെ വന്ന വാഹനം റോങ് സൈഡ് കയറി വന്ന് എൻ്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. എൻ്റെ ബൈക്ക് മറിഞ്ഞ് എൻ്റെ ഇടത് കാലിൽ ഒരു ഒടിവ് ഉണ്ടായി. ഞാനങ്ങനെ റോട്ടിൽ കിടക്കുന്ന സമയത്ത്, ബൈക്ക് മറിഞ്ഞ് റോട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ അതിൽ പോകുന്നുണ്ടെങ്കിലും ആരും നിർത്തി എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ആദ്യം തയ്യാറായില്ല. ആ സമയത്താണ് ഒരു ചേട്ടൻ ഒരു മാരുതി കാറ് അവിടെ വന്നു. അതിൽ നിന്ന് ആ ചേട്ടനും ഒരു ചേച്ചിയും ഒരു കുഞ്ഞും ഇറങ്ങി വന്ന് എൻ്റെ കൈക്ക് പിടിച്ച് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കുറച്ച് വെള്ളം വാങ്ങി എനിക്ക് കുടിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ചേട്ടൻ തന്നെയാണ് ആ ചേച്ചിയെയും ആ കുട്ടിയെയും ഒരു ഓട്ടോയിൽ കയറ്റി വിട്ട് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ വാഹനത്തിൽ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രശ്നമൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരു 1.5 മാസത്തോളം കിടപ്പിലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലമാണ്. ഞാനൊന്നും വിശ്വസിക്കുന്നത് ആ ചേട്ടനും ചേച്ചിയും ഉണ്ണീശോ ആ കുഞ്ഞും ഒരു തിരുകുടുംബമാണ് എന്നെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെന്ന് ഞാനൊന്ന് വിശ്വസിക്കുന്നു. നേരിട്ട് ആ വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കൂടുതൽ അപകടങ്ങളൊക്കെ സംഭവിക്കാമായിരുന്നു. ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണി വന്നേനെ. പക്ഷെ ഞാനിന്ന് വിശ്വസിക്കുന്നത് എൻ്റെ കാലിന് ഒരു ചെറിയൊരു ഒടിവ് മാത്രം സംഭവിച്ചുള്ളൂ. ആ സമയത്ത് പരിശുദ്ധ അമ്മയാണ് എന്നെ കരം പിടിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന് ഏകദേശം ഒരു 1.5 വർഷക്കാലം ജോലിയൊന്നുമില്ലാതെ എടുക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ ലാബ് വീണ്ടും റൺ ചെയ്ത് വീണ്ടും എൻ്റെ ജോലിയൊക്കെ ആരംഭിച്ചു. ഞങ്ങൾക്ക് 2ാമതൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. ഞങ്ങളുടെ ലാബിൽ വർക്കുകൾ കൂടി. ഞങ്ങൾ ആ ലാബുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് 3ാമതൊരു കുഞ്ഞുണ്ടായി. 3ാമത്തെ കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുന്ന സമയത്ട് അവനൊത്തിരി ട്രീസയ്ക്ക് ഒത്തിരിയേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും അവളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ അത് സഹിക്കാനുള്ള ഒത്തിരിയേറെ ഒരു കൃപ അവൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഡെലിവറി ടൈമിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, വരുന്ന സമയത്ത് ട്രിസയ്ക്ക് പെട്ടെന്ന് വെള്ളം പോയി, ഭയങ്കര ബുദ്ധിമുട്ടായി, ഛർദി, അങ്ങനെ ആകെ കോംപ്ലിക്കേഷനായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് അങ്കമാലിയിൽ ഞങ്ങൾ കുഴിക്കാട് ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. ഏകദേശം ഒരു 20-25 കിലോമീറ്റർ യാത്രയുണ്ട്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ഞങ്ങൾ ജപമാല ചൊല്ലിയ വണ്ടിയിൽ പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് വണ്ടി നിർത്തി ആകെ അവശതയായി ട്രീസ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ജപമാല ചൊല്ലി പോന്നിരുന്നു. ഹോസ്പിറ്റലാണെങ്കിലും ഹോസ്പിറ്റലിലെ സിസ്റ്ററും അവരെല്ലാവരും ജപമാലയിൽ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വന്ന് ഒരു 40 മിനിറ്റിനുള്ളിൽ ഡെലിവറി കഴിഞ്ഞു. പക്ഷെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, കുഞ്ഞ് ആ കുടൽ കഴുത്തി വടപ്പുക്കൾ കൂടി കഴുത്തിൽ ചുറ്റി ഒത്തിരി കോംപ്ലിക്കേഷൻസിലൂടെയാണ് അവൻ വന്നത്. പക്ഷേ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഡെലിവറി വളരെ നോർമലായി. കുഞ്ഞിനൊരു കുഴപ്പമില്ല, അമ്മയ്ക്കും കുഴപ്പമില്ല. അത് ആ ഡെലിവറി കഴിഞ്ഞു. ഞാനൊന്ന് വിശ്വസിക്കുന്നു ജപമാല ചൊല്ലിയുള്ള ഞങ്ങളുടെ യാത്രയും ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന സിസ്റ്റേഴ്സും ഒക്കെ ആ ജപമാലയുടെ ഒരു പ്രത്യേക പ്രാർത്ഥന ശക്തിയാണ് ഞങ്ങളുടെ കുഞ്ഞ് ഇന്നും ജീവനോടെ ഇരിക്കാനും ആ ഡെലിവറിയൊക്കെ നോർമലാക്കി ആകാനൊക്കെ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് 4ാമതും 5ാമതും 6ാമതും 7ാമതും ഓരോ കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് ഞങ്ങൾക്കുണ്ടായത്. അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 1:46. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു ജീവിതകാലം മുഴുവനും
പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വാക്യമാണ് ഞങ്ങളെ വഴി നടത്തിയത്. ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞങ്ങളുടെ ജോലിയിലൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്മ ഞങ്ങളെ കാര്യം പിടിച്ച് നടത്തി. വടക്കാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ഞങ്ങളെ അമ്മ കാര്യം പിടിച്ച് നടത്തുകയായിരുന്നു. ഞങ്ങളങ്ങനെ ചാലക്കുടി എൻ്റെ ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നു. ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ആളൂർ എന്ന സ്ഥലത്ത് ഞങ്ങൾ വടക്കേ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കപ്പ്യാരായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഇടവക ശുശ്രൂഷയോ കപ്പ്യാര ശുശ്രൂഷയോട് കൂടി തന്നെ, അതേപോലെ ശുശ്രൂഷ ആ ഒരു ശുശ്രൂഷയോട് കൂടി തന്നെ ഞങ്ങൾ പോട്ട ആശ്രമത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിരുന്നു. രാത്രി ഫുൾ ടൈം, രാത്രി ആരംഭിച്ച് നേരം വിളിക്കുന്നത് വരെ മധ്യസ്ഥം പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ ആ സമയത്തൊക്കെ രാത്രി ആരംഭിച്ച് ജപമാല കണ്ടിന്യൂസ് ആയിട്ടുള്ള ജപമാലയാണ്. നേരം വിളിക്കുന്നത് വരെയൊക്കെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ജപമാല പ്രാർത്ഥനയുടെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു വീട് കിട്ടാനായിട്ട് ഒരിട ഉണ്ടായത്. ഈ തെങ്ങാലൂർ ദേശത്ത് തൃശ്ശൂർ ജില്ലയിൽ ഒരാൾ 5 വീട് പണിത് കൊടുക്കുന്നത് ഞങ്ങളറിഞ്ഞു. അവിടെ ഞങ്ങൾക്ക് ഇവിടെ വീട് കിട്ടാനായിട്ടിടയായി. പരിശുദ്ധമ്മ ഞങ്ങളെ അവിടെ നിന്ന് മുതൽ ഞങ്ങൾക്ക് ഈ വീട് കിട്ടുന്നത് വരെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഞങ്ങളിവിടെ വന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സഭയോട് ചേർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കാളികളായി വചനത്ത് മുറുകി പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങളിന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ജീസുവിദ്യയായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് ഈ ഒരു ദേശ വേലൂർ ഫൊറോനയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രോലിഫ് മിനിസ്ട്രിയിൽ ഞങ്ങൾ ഭാഗമാണ്. ഈ അതിരൂപതയിൽ, തൃശ്ശൂർ അതിരൂപതയിൽ ലോഫ് എന്ന കൂട്ടായ്മയിൽ ഞങ്ങൾ സജീവമായിട്ട് പങ്കുചേർന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ സജീവമായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. മുടങ്ങാതെയുള്ള ഈ ജപമാല ഭക്തി വഴി പരിശുദ്ധമ്മയോട് ചേർന്ന് സഭയിൽ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവം ഞങ്ങളെ വഴി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ലോകം മുഴുവനും വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളൊത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാദർ റോബർട്ട് ചവർണാനിക്കൽ VC എന്ന അച്ഛനിലൂടെ ലവിത ഒരു മിനിസ്ട്രിയുമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുന്നു. അച്ഛൻ്റെ ഈ ഒരു ശുശ്രൂഷ, ലവിത ശുശ്രൂഷ, ഇന്ന് അനേകം കുടുംബങ്ങളെ തലമുറകളിലൂടെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, ഓരോ കുടുംബങ്ങളും തലമുറകളിലൂടെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആ ഒരു സന്ദേശവുമായിട്ട് ഈ ഒരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ സന്തോഷത്തിൻ്റെ ദിവ്യസ്യങ്ങൾ ചൊല്ലി ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും തലമുറകളിലുള്ള അനുഗ്രഹത്തിനും വേണ്ടി എല്ലാ ദിവസവും മധ്യസ്ഥം വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജപമാല ആരംഭിച്ചതിന് ശേഷം അനേകം കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ ഞങ്ങൾ കാണാനും പരിചയപ്പെടാനൊക്കെ ഇടയായിട്ടുണ്ട്. അനേകം മക്കളെന്ന് പറയുമ്പോൾ 4, 6, 7, 8 മക്കളുള്ള കുടുംബങ്ങളെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും. ഇങ്ങനെയുള്ള ഓരോ കുടുംബങ്ങളെ കണ്ടെത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ലഭിത ശുശ്രൂഷകളെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് സഭയിലെല്ലാ കുടുംബങ്ങളെയും ഈ ഒരു മിനിസ്ട്രിയുടെ ഭാഗമാക്കി ഞങ്ങൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്.
അങ്ങനെ ധാരാളം കുടുംബങ്ങൾ ഇന്ന് ഏകദേശം കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം കുടുംബങ്ങൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരെ ശക്തമായ കൂട്ടായ്മകൾ ഈ മിനിസ്ട്രിയിലുണ്ട്. ഞങ്ങളും ഈ ഒരു മിനിസ്ട്രിയോട് ചേർന്ന് സഭയിൽ ധാരാളം കുടുംബങ്ങളിൽ ധാരാളം മക്കളുണ്ടാകാനും തലമുറകളിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും വിവാഹപ്രായമായിട്ടും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവക ധ്യാനങ്ങൾ ഈ ശുശ്രൂഷ വഴി നടക്കുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ജപമാല മധ്യസ്ഥം വെച്ചാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി യേശുവിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു.